ഡിയർ ആര്യ ഐ വിഷു ഓൾ ദ വെരി ബെസ്റ്റ് മൈ ആദര നിങ്ങളുടെ ജീവനോടുില്ല ഞാൻ ഓർക്കുന്നു സുഹൃത്തുക്കളെ ഇറ്റ്സ് മീ ആര്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്ത് ഈ വീഡിയോ തുടങ്ങിയപ്പോഴേ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു വീഡിയോ ചെയ്യുവാണ് കണ്ടോ സംഭവം മനസ്സിലായോ ഇത് പലർക്കും മനസ്സിലായി കാണുമായിരിക്കും ഇത് എൻ്റെ പത്താം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് ഇങ്ങനെ പല ഓട്ടോഗ്രാഫും നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണുമായിരിക്കും ഓക്കെ അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു റിയാക്ഷൻ ചെയ്യാൻ പോകണം കേട്ടോ വലിയ റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് എനിക്ക് എനിക്ക് എന്താണ് തോന്നുന്നത് അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ വീടിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ വായിച്ചു തന്നെ വായിക്കാം അതായത് അരുവിയിൽ വിരിയുന്ന പൊന്നാമ്പലെ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ കട്ട ചങ്കകളാണ് പക്ഷേ അവൾ എഴുതുന്ന ഈ സമയത്ത് അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി എന്ന് പറയുന്നത് ചുമ്മാ അന്ന് ഞങ്ങൾ കമ്പനി ഒന്നുമില്ല അന്ന് എന്തായിരുന്നു അന്നെല്ലാം അന്ന് ഗ്യാങ് അല്ലേ കുറച്ച് പേരൊരു ഗ്യാങ് വേറെ കുറച്ച് പേര് വേറൊരു ഗ്യാങ് അവൾ വേറെ ഗ്യാങ്ങിലായിരുന്നു അപ്പോൾ നമുക്കൊന്ന് സ്വാഭാവികമായിട്ടും അത്ര കമ്പനി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മീര ഇന്ന് ഞങ്ങൾ കട്ട ചങ്കകളാണ് ഇന്ന് നമ്മളെ ഫ്യൂച്ചറിലെ കാര്യങ്ങളാണെങ്കിലും ഓരോരോ കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും എല്ലാം ചെയ്യുന്ന കട്ട ചങ്കാണ് അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഈ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അത് വെറുതെ എഴുതിയതാണ് ഓക്കെ അടുത്തത് വിളക്കിലെ ദീപം പോലെ വീണയിലെ നാദം പോലെ എന്നും അണയാതിരിക്കട്ടെ നമ്മുടെ ഈ സൗഹൃദം ഓക്കെ ഇന്ന് ജസ്റ്റ് എന്താ പറയുക എഫ് ബിയിലും ഇൻസ്റ്റയിലും മാത്രമായി പോയിരിക്കുന്നു ഈ സൗഹൃദം ഒരു ചാറ്റിംഗ് ഇല്ല ഒരു കോളിംഗ് ഇല്ല ഇല്ല ഈ ഇടയ്ക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഫ്രണ്ടുമായിട്ട് എന്താ പറയുക ഇൻസ്റ്റയിലെ ഫ്രണ്ട് ആയത് കേട്ടോ ഓക്കെ അടുത്തത് ഡിയർ ആര്യ ആർ ഫോർ റെഡ് റെഡ് ഫോർ ഹാർഡ് ഹാർട്ട് ഫോർ ലവ് ലവ് ഫോർ യു ഓക്കെ 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 യു ആർ മൈ ഗുഡ് ഫ്രണ്ട് ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോഴും നല്ല കമ്പനിയാണ് കേട്ടോ നല്ല സ്നേഹമാണ് ഇവൾക്ക് യു ആർ മൈ ഗുഡ് ഫ്രണ്ട് എന്ന് അവൾ പറയുന്നത് പോലെ തന്നെ അവൾ ഇപ്പോഴും ഈ ഒരു സെൻറ്റൻസ് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് താങ്ക് യു സോ മച്ച് ഡേ അടുത്തത് പച്ചക്കറി തോട്ടത്തിൽ ഗാന്ധാരി മുളകായി ഞാൻ എരിവായി നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മധുരമായി ക്ഷമിക്കുക അതുപോലെ ആ ഒരു കാലത്ത് ചെറുതായിട്ട് നമ്മളിന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ഗ്യാങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതേപോലെ ഞങ്ങളുടെ ഗ്യാങ്ങിനെതിരെ ഒന്ന് സംസാരിച്ച കുട്ടിയായിരുന്നു ഈ കുട്ടി എനിക്ക് തോന്നുന്നു അവൾ ആ കാര്യം വെച്ചിട്ടായിരിക്കും എഴുതിയത് എരിവായി നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ ഗ്യാങ്ങിനെ കുറിച്ചിട്ടൊന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്ന കേട്ടോ അത് നമ്മൾ കണ്ടായിരുന്നു ആ ക്ലാസ്സിൽ തന്നെയായിരുന്നു എഴുതേണ്ടത് എന്നിട്ട് പറഞ്ഞത് ഓക്കെ എന്തായാലും ഇപ്പം ഇവിടെ ആണെന്ന് ഒരു ഐഡിയ ഇല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓരോ ഇല്ല മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ മിന്നാ മിനിങ്ങിൻ്റെ കൂട്ടത്തെ പോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും മിന്നി മിന്നിത്തിളങ്ങട്ടേയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇന്ന് തിളങ്ങട്ടെ ഒരു ഐഡിയ ഇല്ല എവിടെ ആണോന്നും ഒരു ഐഡിയ ഇല്ല കല്യാണം കഴിഞ്ഞോ ജോലി കിട്ടിയോ അവർക്ക് എഫ് ബി ഉണ്ടോ ഇൻസ്റ്റി ഉണ്ടോ ഒരു ഐഡിയ ഇല്ല കേട്ടോ പണ്ടേ ഇല്ലായിരുന്നു ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്യുക ഇവിടെ കാര്യം ഞാൻ ഓർക്കാറുണ്ട് ഇവിടെ സ്നേഹം തന്നെ ആര്യ പരീക്ഷ എന്ന കണ്ടാ മൃഗത്തെ പേന എന്ന കുന്തം കൊണ്ട് നേരിടുക ഓക്കെ ഓക്കെ കാട്ടുമരുന്ന് ആവശ്യമുള്ളപ്പോൾ ബന്ധപ്പെടുക ഓക്കേ ഡി ഇനി ബന്ധപ്പെടാൻ നിന്നെ ഞാൻ മറക്കത്തില്ല ഡിയർ മനസ്സേ മനസ്സിനെ മനസ്സിലാക്കിയാലേ മനസ്സിലെ സ്നേഹം മനസ്സിലാവുള്ള മനസ്സോടെ മനീഷ എന്തോ ഡിയർ മാനസേ ഓ സോറി സോറി ഡിയർ മനസേ മനസിനെ മനസ്സിലാക്കിയാലേ മനസ്സിലെ സ്നേഹം മനസ്സിലാവുള്ള മനസ്സോടെ മനീഷ കിളി കിളിപ്പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലാസ്റ്റ് വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡിയർ ആര്യ ബ്രാക്കറ്റിൽ അരു ഓക്കെ ഓക്കെ എം എ പഠിച്ചാലും ബി എ പഠിച്ചാലും എന്നെ മറക്കരുത് ഇല്ലടി ഇന്ന് നീ എൻ്റെ കൂടെ തന്നെ ഇല്ലയോ എൻ്റെ ഒരു സിസ്റ്ററാണ് കേട്ടോ പത്താം ക്ലാസ് തോക്കാൻ വേണ്ടി ബെസ്റ്റ് വിഷസ് ഈ ഉപകാരം ഒരിക്കലും മറക്കരുത് എന്ന് എൻ്റെ സ്വന്തം കേട്ടാൽ ഇവൾ എന്താ ചെയ്യേണ്ടത് എന്തായാലും ഡോഗ് ലൈക്ക് ബോൺ ക്യാറ്റിലായിക്കും മിൽക്ക് ബട്ട് ഐ ലൈക്ക് യു പൊന്നേ അയ്യോ ഞാൻ എനിക്ക് വയ്യത് ഇതാക്കി വയ്യ ഡിയർ ആര്യ ഐ വിഷ് എ ഓൾ ദി ബെസ്റ്റ് റോസ് ഇസ് റെഡ് റെഡ് ഇസ് ബ്ലഡ് ബ്ലഡ് ഇസ് ലവ് ലവ് ഇസ് എ ഫ്രണ്ട്ഷിപ്പ് സോ നോട്ട് മിസ് ഇറ്റ് ഇല്ല ഇല്ലല്ല ഓക്കെ ആ നിങ്ങളെ കുറിച്ചിട്ടും വലിയ അറിവില്ല ഓക്കെ ഇതന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അവളെന്ത് എഴുതിയെന്ന് വായിക്കട്ടെ മൈ ഡിയർ ഫ്രണ്ട് നീ എത്ര അകലങ്ങളിൽ പോയാലും ഏത് ദേശത്ത് പോയാലും എൻ്റെ ഹൃദയത്തിൻ്റെ മൗനജാലകത്തിൽ എന്നും നീ ഉണ്ടായിരിക്കും അവ നിനക്കായി തുറക്കപ്പെട്ടിരിക്കും ഓ മൈ ഡിയർ ജിൻഷെ കുട്ടി താങ്ക് യു സോ മച്ച് കാരണം ഇന്നും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട ചങ്കായിട്ട് കൂടേണ്ട കേട്ടോ നമ്മുടെ ഏത് വിഷമം നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് കൂടെ നമുക്ക് എന്ത് വേണം ഷാജഹാൻ മുംതാസിനായി താജ്മഹൽ കെട്ടി പൃഥ്വിരാജ് മീരാ ജാസ്മിനായി സ്വപ്നക്കൂട് കെട്ടി ഞാൻ നിനക്കായി ഒരു നല്ല പട്ടിക്കൂട് കെട്ടിത്തരാം ഓക്കെ 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 കൊള്ളാം അടുത്തത് ഭാരത പുഴയുടെ തീരത്ത് ഭർത്താവിനൊപ്പം ഭാരതത്തെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുമ്പോൾ നീ ഓർക്കണം ഭാരതത്തിൻ്റെ ജനപ്പെരുപ്പത്തെക്കുറിച്ചിട്ട് ഓക്കെ 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 ഡിയർ ആര്യ മ മാനത്ത് വിരിയുന്ന ആയിരം നക്ഷത്രങ്ങൾ പോലെയും പാടത്ത് വിരിയുന്ന ആയിരം പൂക്കൾ പോലെയും നിന്റെ മനസ്സിലും വിരിയണം ആയിരം നക്ഷത്രങ്ങളും പൂക്കളും സ്നേഹം എന്ന രൂപത്തിൽ എന്ന് നിന്റെ സ്വന്തം കൂട്ടുകാരി ഓക്കെ നിന്റെ മനസ്സിലും വിരിയണം ആയിരം നക്ഷത്രങ്ങളും പൂക്കളും സ്നേഹം എന്ന രൂപത്തിൽ ഓക്കെ കൊള്ളങ്ങള ഇനി അടുത്ത് ഇവിടെ നിന്നും ഇല്ല കേട്ടോ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വായിക്കാതെ പോകുന്നത് ഇനി അടുത്തത് ഡിയർ ആര്യ ആന ഈസെ ഗുണ്ടുമണി ഉറുമ്പ് ഉറുമ്പീസ് ചിന്നമണി ആര്യ ഈസ് മുത്തുപണി ഓ എരിക്ക് വയ്യത് കൊള്ളം കേട്ടോ പിന്നെ അടുത്ത് എന്താ ഡിയർ ആര്യ വിഷയ ഹാപ്പി ലൈഫ് ജസ്റ്റ് സിമ്പിൾ ഇരിക്കുന്നു ഇന്ന് വിള സിമ്പിൾ ഇന്ന് അയപിളായിട്ട് ഞാൻ കമ്പനിയുണ്ട് ഇന്ന് വിള സിമ്പിളാണ് ഫോർമൽ ടോക്കാണ് കേട്ടോ ഡിയർ ആര്യ മോളെ വയലിനെ എന്താ മോളെ വയലിനെ പൂ വിരിയുന്നു അത് വാടുന്നു കൊഴിയുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്ന് വിചാരിച്ച് അന്ന എന്ന ഈ മഹാത് വ്യക്തിയെ മറക്കരുത് ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഇല്ലടി മറക്കത്തില്ല ഇന്നും വലിയ ചാറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ എഫ് മീലൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മളിപ്പോഴും എഴുപ്പം ഉണ്ട് ഇന്നത്തൊന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അവിടെ നിന്ന് വലുതായിട്ടൊന്നും ഞാൻ ആരെയും കൊണ്ട് എഴുതിപ്പിച്ചിട്ടില്ല എൻ്റെ ആ ഒരു ക്ലാസ്സിലെ കുറച്ച് കാര്യം കൊണ്ട് ഒന്ന് എഴുതിപ്പിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ഞാൻ ലാസ്റ്റ് കണ്ട ഈ ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചത് കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത് എന്തായിരുന്നു മൈ ഫ്രണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആര്യ ഈ മൂന്ന് വർഷക്കാലം കളിച്ചും ചിരിച്ചും നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുവാൻ ഇതാ ഈ ഓട്ടോഗ്രാഫിൽ ഞാൻ തൂലിക ചലിപ്പിക്കുന്നു ഓക്കേ ടി അതുകൊണ്ട് ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് നീ കണ്ടോ കറക്റ്റ് തിരിച്ചു നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇതാ ഈ ഓട്ടോഗ്രാഫിൽ ഞാൻ തൂലിക ചെലപ്പിക്കുന്നു അവളെ ഇതിനകത്ത് എഴുതിയതുകൊണ്ട് ഞാൻ ഇന്ന് അവളെ ഓർക്കുന്നു ഞങ്ങൾ എഫ് മിയിലോ ഇൻസ്റ്റയിലോ ഒന്നുമില്ല അവളെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഡിയർ ആര്യ ഫ്രണ്ട്ഷിപ്പ് വിസ് ദി കറൻസി ദാറ്റ് ക്യാൻ ഓൺലി എക്സ്ചേഞ്ച് ഇൻ ദി ബാങ്ക് ഓഫ് ലവ് ഓ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആ ഇവിടെ ഓക്കെ എൻ്റെ വാട്സാപ്പിൽ എപ്പോഴും ഡിയർ ഫ്രണ്ട് ആ ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ താമരപ്പൂ വ്യൂപ്പൂ താമരപ്പൂ പോലെ വിടർന്നാൽ നീ ചുണ്ടിൽ നിന്നും വീണ ഓരോ വാക്കും എന്നിൽ ആനന്ദം ഉണ്ടാക്കി ഓ എനിക്ക് വയ്യ ആ സന്തോഷം നശിക്കുന്നു സ്നേഹിച്ചില്ലേലും വെറുക്കരുതേ ഇല്ലടി നിന്നെ ഞാൻ വെറുക്കത്തില്ല എന്നും നല്ല കമ്പനിയായിട്ടിരിക്കുന്നു വലിയ ചാറ്റിംഗ് ഒന്നുമില്ല കാരണം അവളിവിടെ ഇല്ല കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താഴെ കാണും താളുകൾ മറിക്കുമ്പോൾ ഓർക്കാൻ ചില നിമിഷങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളിലൂടെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച എൻ്റെ കൂട്ടുകാരിക്ക് പിള്ളേർ ഞാൻ ഒരു പിണക്കും ഇല്ലായിരുന്നു പിള്ളേരോട് അത്ര വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു എവിടെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്തോ എഴുതി താൻ തോന്നുന്നു ഓക്കെ എൻ്റെ കൂട്ടുകാരിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നല്ല ജീവിതവുമായി പൂർണ്ണ ലക്ഷ്യത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എത്ര ഉയർന്നാലും ഈ പഴയ കൂട്ടുകാരി മറക്കരുതെന്ന് മാത്രം ഇല്ലടാ ഡിയർ ആര്യ തൊട്ടാവാടി പറഞ്ഞു എന്നെ തൊടരുത് പൂക്കൾ പറഞ്ഞു എന്നെ പറിക്കരുത് ഞാൻ പറയുന്നു എന്നെ മറക്കരുത് ദിയാ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും ഓർക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കുറേ പേരെ കാരണം നമ്മളിപ്പോൾ വാട്സപ്പും ഇൻസ്റ്റ എല്ലാം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പല പഴയ നമ്മുടെ കുറേ ഫ്രണ്ട്സിനെ നമ്മൾ ഓർക്കും റീ ചെയ്യും ഇവർ എൻ്റെ എഫ് ബി ഇല്ല എനിക്ക് ഞാൻ മറന്നു പോയി മുഖം തന്നെ ഞാൻ മറന്നു ചിലരുടെ മുഖങ്ങളൊക്കെ നമ്മൾ ഓർത്തിരി കളം നമ്മളെപ്പോഴും കേട്ട കമ്പനിയും ഒക്കെ ആ അയ്യോ കര പോയി